പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ 17 കോടി. കോവിഡ് 3ാം തരംഗമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ സന്ദേശം. കോവിഡ് പ്രതിരോധ പ്രവർത്തികളുമായി സഹകരിക്കാത്തവർക്ക് സൗജന്യ ചികിത്സയില്ല, മുഖ്യമന്ത്രി. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും, അക്കാദമിക് നിലവാരങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും, മന്ത്രി ശിവൻകുട്ടി. 3 മാസത്തിൽ 10,000 ജോലി, വരുന്നു തൊഴിൽ മേളകൾ. കണ്ണൂർ കോർപ്പറേഷനിൽ സീലിംഗ് അടർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കിഫ്ബി പദ്ധതിയിൽ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന 77 പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ 17 കോടി അനുവദിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനം നടത്തുന്ന റോഡുകളും ഇത്തവണ മഴയിൽ സഞ്ചാരി യോഗ്യമല്ലാതായിട്ടുണ്ട്. വികസന പ്രവൃത്തി നടക്കും വരെ കാത്തിരിക്കാതെ ജനങ്ങൾക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 77 പ്രധാന റോഡുകളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കാനുള്ള ഈ റോഡുകൾ കുണ്ടും കുഴിയുമായി തകർന്ന നിലയിലാണ്. മഴ മാറിയാൽ ഉടൻ പ്രവൃത്തിയും ആരംഭിക്കും. 756 പൊതുമരാമത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി 119 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനു പുറമെയാണ് ഇത്. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം നടുവിൽ റോഡ്, എയർപോർട്ട് ലിങ്ക് റോഡ്, ചോർക്കല ബാവുപറമ്പ് നനിച്ചേരി കടവ് റോഡ്, ചെക്കാട്ടുകാവ് മയ്യിൽ കൊളോളം റോഡ്, തിരുവങ്ങാട് ചെമ്പാട് റോഡ്, കോസ്റ്റൽ ഹൈവേ പാലക്കോട് കുന്നരു, ആലക്കോട് പത്തേൻപാറ കാനംകുന്ന് റോഡ്, മാനന്തവാടി ബോയ്സ് ടൗൺ ശിവപുരം മട്ടന്നൂർ റോഡ്, ഇ ഡി സി പൂമംഗലം മയ്യൂർ പന്നിയൂർ കാലിക്കടവ്, പാടപ്പഴങ്ങാട് മടക്കാട് റോഡ്, മാടായി എട്ടിക്കുളം റോഡ്, മനക്കടവ് മൂരിക്കടവ് കാപ്പിമല ആലക്കോട് റോഡ്, പെരുവൻപറമ്പ് നെല്ലിക്കാമ്പൊയിൽ പെരുവൻപറമ്പ് കല്ലുവയൽ റോഡ് എന്നീ റോഡുകളാണ് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തുന്നത്. കോവിഡ് 3ാം തരംഗമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ സന്ദേശം, മുൻകരുതൽ സന്ദേശം. ആരെന്ത് പറഞ്ഞാലും കോവിഡ് 3ാം തരംഗം ഒരു യാഥാർത്ഥ്യമാണ്. കൂടുതൽ മാരകവും ഉയർന്ന മരണനിരക്കുമുള്ള ഘട്ടമാണ് വരാനുള്ളത്. 3ാം തരംഗം ആദ്യത്തേതിനേക്കാളും 2ാമത്തേതിനേക്കാളും മാരകമാണ്. ലോകത്ത് കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോണിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതു മുതൽ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്ന സന്ദേശമാണിത്. ഈ വ്യാജക്കുറിപ്പിന് മറുപടി നൽകി മടുത്തു കോഴിക്കോട് ആസ്റ്റർ മിംസിലെ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ പി പി വേണുഗോപാലൻ. കാരണം ആധികാരികതയ്ക്കായി ഇതിൽ ഡോക്ടർ വേണുഗോപാലിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ഈ സന്ദേശം ആരും പ്രചരിപ്പിക്കരുതെന്ന് ഡോക്ടർ വേണുഗോപാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോവിഡ് 3ാം തരംഗവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയവും അടിസ്ഥാനരഹിതവുമായ സന്ദേശം പ്രചരിച്ചു തുടങ്ങിയത്. ആദ്യം ഇംഗ്ലീഷിലായിരുന്നു, പിന്നീട് മലയാളത്തിലുമെത്തി. രണ്ടിലും ഡോക്ടറുടെ പേര് വെച്ചു. ഇതിനെതിരെ ഡോക്ടർ പോലീസ് അധികാരികൾക്കും സൈബർ സെല്ലിനും പരാതി നൽകി. അന്വേഷണത്തിൽ ഡൽഹിയിലാണ് ഉറവിടമെന്ന് കണ്ടെത്തി. ഒമിക്രോൺ വ്യാപകമാകുന്നു എന്ന ഭീതി നിലനിൽക്കെ ഈ വ്യാജ സന്ദേശം വീണ്ടും പ്രചരിക്കുകയാണ്. വിവിധ ഓൺലൈൻ മാധ്യമങ്ങളടക്കം ഡോക്ടറുടെ തന്നെ പേരിൽ ഈ കുറിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡിനെതിരെ ഭയമല്ല വേണ്ടത്. മുൻകാലങ്ങളിലേക്കാളും മികച്ചതാണ് ഇപ്പോഴത്തെ ആരോഗ്യ സംവിധാനങ്ങൾ. അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും, അക്കാദമിക നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തും, മന്ത്രി ശിവൻകുട്ടി. ഈ വർഷം അക്കാദമിക നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഊന്നൽ നൽകുകയെന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി പാഠപുസ്തകം പരിഷ്കരിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒ ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂൾ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹം എങ്ങനെയാണ് ഒരു വിദ്യാലയത്തെ വളർത്തി വലുതാക്കിയത് എന്നതിന് ഉദാഹരണമാണ് ഒ ചന്തുമേനൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നും സ്കൂൾ നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എം ഷംസീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ലാബിന്റെ എ സിയുടെ രേഖകൾ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചർ ഏറ്റുവാങ്ങി. LSS നേടിയ വിദ്യാർത്ഥികൾക്ക് KK മാരാർ ഉപഹാരം നൽകി. തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ്, കൗൺസിലർമാരായ K ലീജേഷ്, ഇ ആശ, എ ധന്യ,
DDC മനോജ് കുമാർ, ഡയറക്ടർ പ്രിൻസിപ്പൽ KM സോമരാജൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ PV പ്രദീപൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ രമേശൻ കടൂർ, AEO PPE ശക്തിധരൻ, PTA പ്രസിഡന്റ് S ശ്രീജൻ, പ്രധാന അധ്യാപകൻ KM പ്രസാദൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ നടപടികളുമായി സഹകരിക്കാത്തവർക്ക് സൗജന്യ ചികിത്സ നൽകില്ല മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധ നടപടികളുമായി സഹകരിക്കാത്തവർക്ക് സൗജന്യ ചികിത്സ നൽകാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിൽ പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കാതെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കില്ല. രോഗങ്ങൾ, അലർജി മുതലായവ കൊണ്ട് വാക്സിൻ എടുക്കാൻ സാധിക്കാത്തവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകരിലും ജീവനക്കാരിലും രോഗങ്ങൾ, അലർജി മുതലായവ, ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്തവർ വാക്സിൻ സ്വീകരിച്ച് ഹാജരാവുകയോ ആഴ്ചതോറും സ്വന്തം ചിലവിൽ RT-PCR പരിശോധന നടത്തി ഫലം സമർപ്പിക്കുകയോ ചെയ്യണം. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വവും കണക്കിലെടുത്താണിത്. ഒമിക്രോൺ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദേശത്തു നിന്നും വിമാനത്താവളങ്ങളിൽ എത്തുന്നവരുടെ യാത്രാ ചരിത്രം കർശനമായി പരിശോധിക്കണം. പ്രഖ്യാപിച്ച് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ നടപടിയെടുക്കണം. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂളുകളിലെത്തി പഠിക്കാൻ അനുമതി നൽകും. സ്കൂൾ പ്രവൃത്തി സമയത്തിൽ തൽക്കാലം മാറ്റമില്ല. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. അഭ്യസ്ത വിദ്യരുടെ തൊഴിൽ ഉറപ്പാക്കൽ പദ്ധതിയിലൂടെ 5 വർഷത്തിൽ 20 ലക്ഷം പേർക്ക് കേരള നോളജ് ഇക്കണോമി മിഷൻ തൊഴിലവസരം ഉറപ്പാക്കും. 5 ലക്ഷത്തോളം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലവസരം ഉറപ്പാക്കുകയായിരിക്കും ആദ്യഘട്ട ദൗത്യം. ഇതിന് മന്ത്രിസഭാ യോഗത്തിൻ്റെ തത്വത്തിലുള്ള അംഗീകാരമായി ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലകളിൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. ഭിന്നശേഷിക്കാർക്കും തൊഴിലിൽ ഇടവേള വന്ന സ്ത്രീകൾക്കും പ്രത്യേക മേള, ഓൺലൈൻ തൊഴിൽ മേളകളും ഉണ്ടാകും. ആദ്യ 3 മാസത്തിൽ 10,000 തൊഴിലവസരം ഉറപ്പാക്കും. ഡിസംബർ 3-ാം വാരത്തിൽ പ്രചാരണ പരിപാടി തുടങ്ങാനാകുമെന്ന് മിഷൻ നേതൃത്വം നൽകുന്ന KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 45 ലക്ഷം പേർക്ക് തൊഴിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് നേരത്തെ വിദഗ്ധ തൊഴിലുണ്ടായിരുന്നവരും നൈപുണ്യ പരിശീലനം നേടിയവരുമായ 15 ലക്ഷം തൊഴിൽരഹിതരുണ്ട്. ഇവർക്ക് അഭിരുചിക്കും നൈപുണ്യത്തിനും അനുഭവ സമ്പത്തിനും അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കും. ലോക തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളും കോവിഡാനന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടാനുള്ള സാധ്യതകളും മേളകളിൽ പരിചയപ്പെടുത്തും. സംസ്ഥാനത്തെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത 34.24 ലക്ഷം പേരിൽ 22 ലക്ഷത്തിന് പ്ലസ് ടുവിന് മുകളിൽ യോഗ്യതയുണ്ട്. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലുമായി 5 വർഷം നൽകാവുന്ന തൊഴിലവസരം 2 ലക്ഷത്തിൽ താഴെയാണ്. എല്ലാ തൊഴിൽരഹിതരെയും ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ പങ്കാളിയാക്കും. സംസ്ഥാന എംപ്ലോയ്മെൻറ്റ് പോർട്ടൽ, അസാപ്പ്, കേസ്, കുടുംബശ്രീ തുടങ്ങിയ ഏജൻസികളുടെ പോർട്ടലുകളിലെ വിവരങ്ങളും ഇതുമായി ബന്ധിപ്പിക്കും. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെ സീലിംഗ് അടർന്നു വീണ് ഒരാൾക്ക് പരിക്ക്. എറണാകുളം സ്വദേശി ആന്റണിക്കാണ് പരിക്കേറ്റത്. ഇയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിൻ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനാണ് ആന്റണി. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായി ചർച്ച നടത്തുവാനും വേണ്ടിയാണ് ആന്റണി ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. കോർപ്പറേഷൻ കൗൺസിൽ യോഗം നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഓഫീസിലെത്തിയത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാന്റെ ഓഫീസിന് പുറത്ത് അദ്ദേഹത്തെ കാത്തിരുന്നു. ആ സമയത്താണ് ആന്റണിയുടെ തലയിൽ സീലിംഗ് അടർന്നു വീണത്. കോർപ്പറേഷൻ കൗൺസിലർമാരും ജീവനക്കാരും ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി. പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന.